കഴിഞ്ഞ ദിവസം മനോരമ ഒരു വാർത്ത പ്രവിട്ടിരുന്നു. ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ? 16 ലക്ഷം പേരാണ് അത് കണ്ടത് അല്ലേ? 16 ലക്ഷം പേരാണ് അത് കണ്ടത് 24 മണിക്കൂറിനുള്ളിൽ. കർണാടകയിൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെണ്ണിനോട് തട്ടിക്കയറുന്ന വംശീയവാദികളോട് മിടുക്കിയായ ആ ചുണക്കുട്ടി പറയുന്നു, നിന്റെ പിതാവിന്റെ കോളേജാണോ ഇത്? നിന്റെ അച്ഛന്റെ കോളേജാണോ ഇത്? നീ ഫീസ് കൊടുക്കുന്നത് പോലെ ഞാനും ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. കന്നഡ ഭാഷയിൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി മറുപടി കൊടുക്കുകയാണ്, ചാട്ടുളി പോലെ. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും ചുണയുള്ള പെൺകുട്ടികളെ കാണാൻ കഴിയുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. പരീക്ഷണങ്ങളിൽ പതറാതെ, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക, പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുക, മുന്നോട്ട് നീങ്ങുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഞാൻ തുടങ്ങുകയാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്ത റസൂലുള്ളാഹി ഹത്തൻ മുറബ്ബഅഹ്, ചതുരത്തിൽ സ്ക്വയർ ആകൃതിയിൽ ഒരു വര വരച്ചു. വഹത്ത ഹത്തൻ ഫിൽ വസ്തി ഖാരിജം മിൻ, മുത്തുനബി നടുവിലൂടെ ഒരു വര വരച്ചു. ആ വര പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, പുറത്തേക്ക് ചാടി നിൽക്കുന്നു. വഹത്ത ഹുതതൻ സിഗാറൻ ഇലാ ഹദല്ലദീ ഫിൽ വസ്ത്. പിന്നീട് നബി തിരുമേനി കുറച്ച് ചെറിയ വരകൾ വരച്ചു, നടുവിലെ വരയിലേക്ക് അഭിമുഖമായി വരുന്ന രൂപത്തിൽ. സഹാബാക്കളോട് ചോദിച്ചു, ഞാൻ ഈ വരച്ചത് എന്താ നിങ്ങൾക്കറിയുമോ? ഈ സ്ക്വയർ ആകൃതിയിൽ ചതുരത്തിൽ ഞാൻ വരച്ചത് ഹാദാ അജലുഹു, ഇതാണ് മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ലൈഫ് ടൈം. ഒരു പുരുഷായുസ്സാണ് ഈ സ്ക്വയർ ആകൃതിയിൽ കാണുന്നത്. നടുവിലൂടെ പോകുന്ന വര അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഹാദാ അമലുഹു, ഇത് മനുഷ്യന്റെ അഭിലാഷങ്ങളാണ്, സ്വപ്നങ്ങളാണ്, മോഹങ്ങളാണ്. ഈ കൊച്ചു വരകൾ, ഹാദിഹിൽ ബലായാവൽ ആറാൽ, ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാണെന്ന് നബിയുന റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുഷായുസ് എത്രയാണ്? അഅമാറു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ ആയുസ് മാബൈന സിത്തീന വ സബഈന, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വ അഖല്ലുഹും മൻ യജൂസു ദാലിക, അവരിൽ ഒരു ന്യൂനപക്ഷം 70 വിട്ടുകടക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ട് താഴത്ത് ഇരുമ്പിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു അജിയോ ഹൈന്ദവ സഹോദരനായ ആ സഹോദരനുമായി വർത്തമാനം പറയുമ്പോൾ ഞാൻ ഈ ഹദീസിൻ്റെ ആശയം അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു സാഹചര്യം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയൊക്കെ നബി പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നല്ല മനുഷ്യർ, നല്ല ഹിന്ദുക്കൾ, അള്ളാഹു പടച്ചവൻ ഭാരതാംബയുടെ പൈതൃക സ്വത്താകുന്ന സൗഹൃദം, ഐക്യം, മാനവ മൈത്രി,
ഇതെല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ നൈമിഷികമാണ്, നശ്വരമാണ്, കുറെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ചരിത്രം ഇന്ന് പറയുന്നെങ്കിൽ അത് അയ്യൂബ് നബിയുടെ ചരിത്രമല്ലാതെ മറ്റാരുടെ ചരിത്രമാണ്? ഇന്നത്തെ വിഷയത്തിന് ഫിറ്റാവുക അല്ലേ? ഇന്നാ വജദനാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് അള്ളാഹു നൽകിയ ഒരു പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാം. എന്തൊരു കടുത്ത പരീക്ഷണമാണ് അയ്യൂബ് നബിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്! കടുത്ത പരീക്ഷണം. സന്താനങ്ങളിൽ, സമ്പത്തിൽ, സ്വന്തം ശരീരത്തിൽ. അല്ലാഹു മഹാനായ ആ പ്രവാചകനെ പറ്റി പറഞ്ഞു, ഇന്നാ വജദനാഹു സാബിറ, നാം അയ്യൂബിനെ കണ്ടെത്തുന്നു സാബിറ, സാബിറായിട്ട്, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നല്ല മനുഷ്യൻ, നല്ല ദാസൻ. ഇന്നഹു അവ്വാബ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ്. ഈ നിഅമൽ അബ്ദു എന്ന പദം തന്നെ മതിയല്ലോ. അള്ളാഹു അയ്യൂബ് നബിയെ മദഹ് ചെയ്യുന്ന ആ ശൈലി കണ്ടില്ലേ? അറബിക്ക് ഗ്രാമർ പഠിച്ചവർക്കറിയാം. നമ്മൾ മലയാളത്തിൽ പറയും ഒരു നല്ലവനാകട്ടോ എന്ന് പറയാറില്ലേ? ഇൻഷാല്ലാ ചരിത്രം ഞാൻ സൂചിപ്പിക്കാം. അള്ളാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ആ പരീക്ഷണം? വിശുദ്ധ ഖുർആനിലെ ഒരധ്യായമാണ് ആലു ഇമ്രാൻ. അതിന്റെ അവസാനത്തെ സൂക്തം 200-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഇസ്ബിറൂ, നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. വസാബിറൂ, നിങ്ങൾ അന്യോന്യം, പരസ്പരം ശത്രുക്കൾക്കെതിരെ സഹിക്കണം. വറാബിതു, നിങ്ങൾ സന്നദ്ധരാകണം. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ വിജയിച്ചേക്കാം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു 1000 മുതഅല്ലിമീങ്ങളുള്ള ദറസിന്റെ കാവൽക്കാരനായിരുന്നു. താബിഈങ്ങളിൽ പണ്ഡിതനായ ഹസൻ ബസരി, അദ്ദേഹത്തിന്റെ ദറസിൽ 1000-ത്തോളം മുതഅല്ലിമീങ്ങൾ. പ്രഭാഷണത്തിനിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വരുമായിരുന്നു. മഹാനായ ഹസൻ ബസരി ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞത്, ഇസ്ബിറു, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഇസ്ബിറു, നിങ്ങൾ സഹിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. ഏതിന്റെ പേരിലാ സഹിക്കേണ്ടത്? ഏതിന്റെ പേരിലാണ് ക്ഷമിക്കേണ്ടത്? ഉമിറു, ഈ സമുദായത്തോട് കൽപ്പിക്കപ്പെട്ടു, തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ആയത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ്, നിങ്ങൾ സഹിക്കണം, ഉമിറു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കണം. അല്ലദീർത്തല്ലാഹുല്ലാഹുലഹും, നിങ്ങൾക്കല്ലാഹു പൊരുത്തപ്പെട്ട പ്രത്യയശാസ്ത്രം, നിങ്ങൾക്കല്ലാഹു തൃപ്തിപ്പെട്ട ദീൻ, വഹുവൽ ഇസ്ലാം, അത് ഇസ്ലാം മതമാണ്. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ പീഡനങ്ങളും, എല്ലാ തെറ്റിദ്ധാരണകളും, എല്ലാ വിമർശനങ്ങളും നിങ്ങൾ ക്ഷമയോടെ നേരിടണം. വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെ ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാ. ഞങ്ങൾ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാ.
ഞങ്ങൾ പണ്ഡിതന്മാരുടെ വേഷം ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പെരുമാറ്റത്തിലൂടെയാണ് ഈ വിദ്വേഷികളെ മിത്രങ്ങളാക്കി മാറ്റുന്നത്. പെരുമാറ്റത്തിലൂടെ അവരുടെ ഹൃദയത്തെ നമുക്ക് കീഴടക്കാൻ പറ്റും, പറ്റണം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മെ ചില ആളുകൾ തീവ്രവാദികളായിട്ടാണ് വിചാരിക്കുന്നതും കണക്കാക്കുന്നതും. കഴിഞ്ഞ ദിവസം മനോരമ ഒരു വാർത്ത പ്രവിട്ടിരുന്നു. ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ? 1,600,000 പേരാണ് അത് കണ്ടത് അല്ലേ? 1,600,000 പേരാണ് അത് കണ്ടത് 24 മണിക്കൂറിനുള്ളിൽ. കർണാടകയിൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെണ്ണിനോട് തട്ടിക്കയറുന്ന വംശീയവാദികളോട് മിടുക്കിയായ ആ ചുണക്കുട്ടി പറയുന്നു, നിന്റെ പിതാവിന്റെ കോളേജാണോ ഇത്? നിന്റെ അച്ഛന്റെ കോളേജാണോ ഇത്? നീ ഫീസ് കൊടുക്കുന്നത് പോലെ ഞാനും ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. കന്നഡ ഭാഷയിൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി മറുപടി കൊടുക്കുകയാണ് ചാട്ടുളി പോലെ. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും ചുണയുള്ള പെൺകുട്ടികളെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും ഹിജാബ് ധരിച്ച് പോകുന്നത് തന്നെ ഒന്നുകിൽ ഉസ്താദിന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ വീട്ടിൽ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ആണോ? ഒരു ചെറിയ വിഭാഗം, മഹാഭൂരിപക്ഷം അല്ല കേട്ടോ. ആ ആരോടും ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട്. ആ കൽപ്പന പാലിക്കുന്നവരാണ് അധികം സ്ത്രീകളും. ഇന്നത്തെ ന്യൂ ജനറേഷൻ, അവരിൽ ചിലരുടെ പ്രവൃത്തിയാണ് ഞാൻ സൂചിപ്പിച്ചത്. നോക്കൂ, വേഷത്തിന്റെ പേരിൽ ഈ സമുദായത്തെ തീവ്രവാദികളാക്കുന്നു, ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊപ്പിയുടെ പേരിൽ, താടിയുടെ പേരിൽ. ഇപ്പൊ താടി വലിയ പ്രശ്നമല്ല, കാരണം ഞങ്ങളെക്കാൾ വലിയ താടിക്കാരിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട്. വലിയ താടി, റാഹത്തായ താടി, വെട്ടിയൊതുക്കാട്ട താടി. തലയിലേക്ക് നോക്കരുത്, തലയെല്ലാം കൂടി ചുരണ്ടി ഒരു പരുവാക്കി വെച്ചിരിക്കുക. എന്താ അപ്പാച്ചി കട്ടിങ് എന്ന് പറയും അല്ലേ? അപ്പാച്ചിയോ? എല്ലാ ജഹാലത്തും തിരിച്ചു വരികയാ. നല്ലൊരു തല കൊണ്ടുപോയി കാണിക്കുന്നത് എന്താന്ന് മനസ്സിലാകുന്നില്ല. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഉമിറു അൻ യസ്ബിറു അലാ ദീനിഹിം. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടുത്ത വെല്ലുവിളി അവരുടെ മതത്തിന്റെ പേരിലാണ്. അല്ലാഹു നമ്മളോട് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് വെറുപ്പാണ്, വർഗീയതയാണ്, വിദ്വേഷമാണ്. ഈ അടുത്ത് എത്ര നേതാക്കളാണ്, സംഘപരിവാറിന്റെ എത്ര നേതാക്കളാണ് വിദ്വേഷം ജ്വലിക്കുന്ന പ്രസംഗം നടത്തിയത്? ഉത്തരാഖണ്ഡിൽ ധർമ്മ സൻസദ് എന്ന് സംഘടിപ്പിച്ച ഒരു വലിയ പരിപാടിയിൽ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യണം, വംശീയമായി മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കണം ആഹ്വാനം നടത്തിയത് കാവി വസ്ത്രം ധരിച്ച സ്വാമിമാരാണ്. നമ്മുടെ ഭാരതത്തിന് ഒരു ഭരണകൂടമുണ്ട്. 2014 മുതൽ നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്ത് വളരുന്ന വർഗീയതക്കെതിരെ ഒരു നീക്കം പോലും ഗവൺമെന്റ് അധികാരികൾ നടത്തുന്നില്ല. എന്ന് മാത്രമല്ല, ഭരണകൂടം തന്നെ വംശീയവാദികൾക്ക് സപ്പോർട്ടാണ്. അതിന്റെ ഒരു ഭാഗമായിരുന്നു CAA, സിറ്റിസൺ അമെൻമെന്റ് ആക്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരാഴ്ച മുമ്പ് പറഞ്ഞത്,
സിഎയെ തിരിച്ചു കൊണ്ടുവരും, എൻ ആർ സി നടപ്പിലാക്കും. കണ്ടോ, പുതിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി വീണ്ടും അത് പൊടി തട്ടിയെടുക്കുകയാണ്. നമ്മുടെ ഭാരതം മതങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. മാനവ മൈത്രിയുടെ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായിരുന്നു നമ്മുടെ രാജ്യം. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് മുസ്ലിങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ശത്രുക്കളായി മാറിയിരിക്കുന്നു. പരസ്പരം തെറ്റിദ്ധാരണയോടുകൂടിയാണ് നോക്കുന്നത്, കാണുന്നത്. ആരാണിതിന് കാരണം? സുഹൃത്തുക്കളെ, കാഷായ വസ്ത്രം ധരിച്ച, താടിയുള്ള തലപ്പാവ് ധരിച്ച ഒരു മഹർഷിയെ നിങ്ങൾക്കറിയുമോ? സ്വാമി വിവേകാനന്ദജി. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് രാമന്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മാതൃഭൂമി പത്രത്തിന്റെ അന്നത്തെ മാനേജരായിരുന്ന വീരേന്ദ്രകുമാർ, അത് തന്നെ വീരേന്ദ്രകുമാറിന്റെ ഒരു പുസ്തകമുണ്ട് രാമന്റെ ദുഃഖം. കാശുണ്ടെങ്കിൽ മേടിച്ചു വായിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ലൈബ്രറി ഉൾപ്പെടുത്തിക്കോ. അതിൽ പറയുന്നുണ്ട്, നൺ ക്യാൻ ഹേറ്റ് അതേഴ്സ് വിതൗട്ട് ഡീജനറേറ്റിംഗ് ഹിംസെൽഫ്. മറ്റുള്ളവരെ വെറുക്കുന്നത്, മറ്റുള്ളവരെ വിദ്വേഷത്തോടെ കാണുന്നവൻ, അവൻ ഉന്നത സംസ്കാരത്തിന്റെ ഉടമയല്ല, സ്വയം മതപ്പതിച്ചവനാണ്. വിതൗട്ട് ഡീജനറേറ്റിംഗ് ഹിംസെൽഫ്, തന്നെത്താൻ അതപ്പതിച്ചവനാണ് മറ്റുള്ളവരെ വെറുക്കുന്നവൻ എന്ന് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ വിവരം വീരേന്ദ്രകുമാർ രാമന്റെ ദുഃഖം എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഒരു സമുദായത്തിനെതിരെ? ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാം. ഞാനൊരു ബഹുമാനപ്പെട്ട അബ്ദുള്ള മിസ്ബാഹി, ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് എടുത്തു തന്ന ഒരു ഭാഗമുണ്ട്, ഞാനൊന്ന് വായിക്കട്ടെ. വായിക്കട്ടെ, ആരാണ് വെറുപ്പ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്, ആരാണ് വർഗീയത ഇവിടെ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ. ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ കൃതിയിൽ പറയുന്നത്, ഹിന്ദൂസ് ഹിന്ദുക്കളെ, ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ്. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റാക്കി കളയരുത് ബ്രിട്ടീഷുകാരോട് പോരടിച്ചുകൊണ്ട്. എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങൾ പോരടിക്കുന്നത്? നിങ്ങളുടെ ശക്തി നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. സേവ് സേവ് ദി എനർജി ടു ഫൈറ്റ് അവർ ഇന്റേണൽ അനിമീസ്. നിങ്ങളുടെ മുഴുവൻ ശക്തിയും നിങ്ങൾ സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര ശത്രുക്കളുണ്ട്, അവർക്കെതിരെ പോരാടാൻ വേണ്ടി സേവ് ദി എനർജി ടു ഫൈറ്റ് അവർ ഇന്റേണൽ എനിമീസ്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? ഉസ്താദന്മാര് കേൾക്കണേ, ആരാണ് ഈ ഇന്റേണൽ എനിമി? ഈ ദാഖിലുൽ അദുവ് രാജ്യത്തുള്ള ശത്രുക്കൾ ആരാണ്? ഗോൾവാൾക്കർ അദ്ദേഹം പറയുകയാണ്, ദാറ്റ് ആർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിസ്റ്റ്. ഈ മൂന്ന് വിഭാഗമാണ് രാജ്യത്തിന്റെ ഉള്ളിലുള്ള ശത്രുക്കൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. കമ്മ്യൂണിസ്റ്റുകാർ സരസിലുണ്ടോ? ഉണ്ടോ? ഏയ്, നമ്മളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗ്രന്ഥം ഇന്ന് പല വീടുകളിലുമുണ്ട്. അവർ നമ്മെ തെറ്റിദ്ധരിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇസ്ലാമിന്റെ ഹിജാബ്, മുസ്ലിം സ്ത്രീയുടെ ഈ സുന്ദരമായ ഫർദ, നാം ധരിക്കുന്ന തൊപ്പി, നമ്മുടെ താടി,
മാനവികതയുടെ മൈത്രിയുടെ ഈ സുന്ദരമായ വേഷത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഫെബ്രുവരി 26 മുതൽ 28 വരെ നടന്ന ഒരു വെർച്വൽ മീറ്റിംഗിൽ ലോകത്തിലുള്ള ഒരുപാട് സയന്റിസ്റ്റുകളും ബ്രില്യന്റായ ബുദ്ധിജീവികളും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഒരു പ്രത്യേക സമുദായത്തിനെതിരെയുള്ള വംശീയ ഉന്മൂലനം തുടങ്ങിക്കഴിഞ്ഞു. കൂട്ടക്കൊലകളില്ലെങ്കിലും അവരുടെ സാംസ്കാരികമായ അടയാളങ്ങളെ പരസ്യമായിട്ട് വിമർശിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കണം എന്നുള്ള വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ വർഗീയവാദികൾ അവർ ചുവടുറപ്പിച്ചു കഴിഞ്ഞു എന്ന് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പോവാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ പൂർവികർക്ക് വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരാതെ, മസ്സതുഹുമുൽ ബസാഉ വല്ലറാ, അവരെ ബാധിച്ചു കടുത്ത പട്ടിണി, അതോടൊപ്പം തന്നെ രോഗങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ അവരെ ബാധിച്ചു. വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅ മതാ നസ്റുല്ലാഹ്. വസുൽസിലു, അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂൽ, പ്രവാചകൻ പറയുന്നത് വരെ. വല്ലദീന ആമനു മഅ, പ്രവാചകനോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളും പറയുന്നത് വരെ. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിൻ്റെ സഹായം വരുന്നത്? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയണം അല്ലാഹുവിൻ്റെ സഹായം സമീപസ്ഥമാണ്, ഉടനെ നടക്കും, അത് വരുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് ഈ ആയത്തിൻ്റെ, ഈ സൂക്തത്തിൻ്റെ മെസ്സേജ് എന്താ? ഈ ദുനിയാവിൽ പരീക്ഷണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. പുണ്യറസൂലും അനുയായികളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്നത് വരെ. ഈ ആയത്തിന്റെ താഴെ ഹാഫിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഹബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹാബിയാണ്, കൊല്ലനായിരുന്നു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, ആമിന ബീവിയുടെ മുത്തുമോൻ, ആദർശവാക്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ക്ഷണിക്കപ്പോൾ മഹാനായ ഹബ്ബാബും ആ മെസ്സേജ് കേട്ടു. ആ ദഅവത്ത് ഹബ്ബാബ് ഉൾക്കൊണ്ടു. മഹാനായ ഹബ്ബാബും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബ്ബാബ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തു. കൊല്ലനായിരുന്നു ഹബ്ബാബ്, അടിമയായിരുന്നു, യജമാനത്തി ഒരു സ്ത്രീയായിരുന്നു ഉമ്മു അൻമാറ. ഉമ്മു അൻമാറ എന്ന മുശ്രിക്കത്തായ ബഹുദൈവ വിശ്വാസിനിയുടെ അടിമയായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മഹാനായ ഹബ്ബാബിന്റെ ദേഹത്ത് മുഴുവനും ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് മഹാനായ ഹബ്ബാബിന്റെ ദേഹത്ത് മുഴുവനും പൊള്ളിച്ചു. ആ സ്ത്രീ കടുത്ത പീഡനങ്ങൾക്ക് വിധേയനാക്കി ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. പക്ഷേ ഹബ്ബാബ് തന്റെ ഈമാൻ കൈവെടിഞ്ഞില്ല. പീഡനം സഹിക്കവയ്യാതെ വന്നപ്പോ
പ്രവാചകന്റെ മുന്നിലേക്ക് എത്തി. നബി തിരുമേനി പരിശുദ്ധ കഅബാലയത്തിൽ അവിടത്തെ മുബാറക്കായ റിദാ വിരിച്ച് ഷാള് വിരിച്ച് വിശ്രമിക്കുമ്പോഴാണ് ഹബ്ബാബ് കടന്നു വരുന്നത്. വന്നിട്ട് പറഞ്ഞു, അലാ തദുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് കാണുന്നില്ലേ എന്റെ മുതുക്? എന്റെ മുതുകും മുഴുവനും നീര് വന്നിരിക്കുകയാണ്. ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് ശരീരം മുഴുവനും വികൃതമാക്കി, അത് പഴുത്ത് അതിൽ നിന്ന് ചോരയും നീരും വീണ് തീക്കനലുകൾ കെട്ടുപോയിരുന്നു എന്ന് ചരിത്രം. മഹാനായ പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഹബ്ബാബ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, എത്ര കാലം ഇത് സഹിക്കണം? അലാ തസ്തൻസിറു ലനാ, അവിടുന്ന് ഞങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണ്ണമായി. ഇഹ്മറ വജ്ഹു റസൂലില്ലാ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഹബ്ബാബ്, ഇന്നമൻ കാന ഖബ്ലകും കാന അഹദുഹും യൂലഉൽ മിൻശാറു അലാ മഫ്രഖി റാസിഹി, നിങ്ങൾക്ക് മുമ്പുള്ളവർ പൂർവികർ വിശ്വസിച്ചതിന്റെ പേരിൽ അവരുടെ തലയിൽ മൂർച്ചയുള്ള വാള് വെക്കപ്പെട്ടിട്ടുണ്ട്. ഫയുഹല്ലസു ഇലാ ഖദമൈ, രണ്ട് പിളർപ്പാക്കപ്പെടുന്ന രൂപത്തിൽ തലം തല മുതൽ ആ ഈർച്ചവാള് കൊണ്ട് പിളർത്തി മാറ്റപ്പെട്ടിട്ടുണ്ട്. വയുംഷത്തു ബി അംശാത്തിൽ ഹദീദ് മാ ബൈന ലഹ്മിഹി വഅലമി, ഹബ്ബാബേ, വിശ്വസിച്ചതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശവാക്യം ഏറ്റെടുത്തതിന്റെ പേരിൽ മാംസം എല്ലിൽ നിന്ന് വേർപെടുന്ന രൂപത്തിൽ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട് ഹബ്ബാബ്. മഹാനായ പ്രവാചകൻ ഹബ്ബാബിനെ ആശ്വസിപ്പിക്കുകയാണ്. ജീവനുള്ള പച്ച മനുഷ്യന്റെ ദേഹത്ത് നിന്ന് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസത്തെ വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര കടുത്ത പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടും അവരാരും മതം വിട്ടിട്ടില്ല, അവരാരും ആദർശം വലിച്ചെറിഞ്ഞിട്ടില്ല. എന്നിട്ട് മുത്തുനബി ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഹബ്ബാ, അല്ലാഹു ഈ മെസ്സേജ് പൂർത്തീകരിക്കും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറ മൗത്ത്, ഒരു യാത്രക്കാരൻ യമനിന്റെ അങ്ങേ അറ്റത്തെ പട്ടണം സൻആ മുതൽ മറ്റൊരു ഭാഗത്തുള്ള പട്ടണമാണ്. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറ മൗത്ത്, ഹളറ മൗത്ത് വരെ ഒരു യാത്രക്കാരൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ഹബ്ബാബേ, നിനക്ക് കാണാം, ഒരു കൊള്ളക്കാരനെ ഭയപ്പെടേണ്ടതില്ല. വളരെ സമാധാനത്തോടുകൂടി യമൻ രാജ്യത്തിന്റെ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരാൾ യാത്ര ചെയ്യും. ലയഹാഫു ഇല്ലല്ലാ, ആ മനുഷ്യൻ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ മതി. ചെന്നായിയുടെ വിഷയത്തിൽ, ആടിന്റെ വിഷയത്തിൽ ചെന്നായേയും ഭയപ്പെട്ടാൽ മതി, വേറെ ആരെയും ഭയപ്പെടണ്ട. എന്താ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഇപ്പോ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ വാർത്ത കണ്ടു, സ്വത്തിന്റെ പേരിൽ സഹോദരൻ സഹോദരനെ കുത്തിക്കൊന്നു. സ്വത്തിന്റെ പേരിൽ മാതാവിനെ ചവിട്ടിക്കൊല്ലുന്നു, പിതാവിനെ അടിച്ചു കൊല്ലുന്നു. കൊലപാതകങ്ങളുടെ നാടായി മാറി. ഇവിടെ ഒരു വിഭാഗം മുറവിളിയാണ്, സ്വതന്ത്രമായി ജീവിക്കണം. ഫ്രീ തിങ്കേഴ്സ്, ഫ്രീ തിങ്കേഴ്സിന് വരുന്ന അബദ്ധങ്ങളാണിതൊക്കെ. എല്ലാവർക്കും സ്വതന്ത്രമായി പറക്കണം, വിഹരിക്കണം, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഒരു സിനിമാ പാട്ട് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു അല്ലേ.
കള്ളക്കള്ളക്കാമത്തിനൊരു ചൊല്ലപ്പേരെ പ്രേമം, കള്ളക്കഥ ഇനി വേണ്ടേ വേണ്ട, കല്യാണങ്ങൾ വേണ്ട. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, കൂടെ ഉറങ്ങാൻ മാരേജാറ്റും താലിയുമൊന്നും വേണ്ട. തൊട്ടില് വേണ്ട, കുട്ടികളെന്തിന് താരാട്ടൊന്നിനി വേണ്ട. ഒട്ട് കഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാ. അത് തന്നെയാ വേറൊരു കവി പാടിയത്, കാളക്കുന്നൊരു വേളി മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വേളി. അത് തന്നെയാ മുത്തുനബിയും പറഞ്ഞു, ടേസ്റ്റ് നോക്കി 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 നടക്കുന്നവരെ അല്ലാഹു ക്ഷമിക്കട്ടെ. അവസാനം എയ്ഡ്സും പിടിച്ച് ചൊറിയും പിടിച്ച് ഒരു പരുവത്തിലാവും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്രമായി വിഹരിക്കണം അവർക്ക്. തിരുവനന്തപുരത്ത് ലോഡ്ജിൽ കാമുകനും കാമുകിയും തൂങ്ങി മരിച്ചു. എന്തിന് എന്തിന് എന്തിനായി തൂങ്ങാനായിട്ട് ലോഡ്ജിൽ പോന്നെ? സൂയിസൈഡ് ചെയ്യാൻ ലോഡ്ജിൽ പോണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നതിലാണ് നമുക്ക് ഐക്യം, സ്നേഹം, അതോടൊപ്പം തന്നെ സമാധാനം. മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഹബ്ബാബ്, ഹലറമൗത്ത് മുതൽ വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, ആരെയും ഭയപ്പെടാതെ. അത്രയും സമാധാനമുള്ള ഒരു ഇസ്ലാമിക അന്തരീക്ഷം വരും. അത് വന്നു. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ കണ്ടു, ലോകത്തേറ്റവും കൂടുതൽ സമാധാനമുള്ള, സ്ത്രീക്ക് സുരക്ഷിതത്വമുള്ള ഒരു പട്ടണമുണ്ട്. ഏതാണ് ആ പട്ടണം? പറ. ഹബീബിന്റെ പട്ടണമാണ് ലോകത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയ പട്ടണം, മദീനത്തുൻ നബി, മുത്തുനബിയുടെ മദീന. ദേ പുതിയ ന്യൂസാണ്, ചോദിച്ചപ്പോൾ എല്ലാവരും മറുപടി പറഞ്ഞതാണ് മദീനയാണ്, മദീന. നിങ്ങൾ കണ്ടില്ലേ, പെണ്ണുങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ നടക്കുന്നത്, ഒരു പുരുഷൻ പോലും തുറച്ചു നോക്കുക പോലുമില്ല, കയ്യേറ്റം ചെയ്യപ്പെടുന്നില്ല. ഓ ദിൻ കബായേ ഗാ മദീന കോ ജായേ ഹം ഹാകേ ദരേ റസൂൽ കാ സുർമാ ലഗായേ ഹം. ഒരു ഉറുദു കവി പാടി, ആ ദിവസം എന്റെ കലണ്ടറിൽ എന്റെ ജീവിതത്തിൽ എപ്പോഴാണ് കടന്നു വരിക? ഓ ദിൻ കബായേ ഗാ മദീന കോ ജായേ ഹം, എന്റെ ഹബീബിന്റെ റൗള പച്ചക്കുബ്ബയിൽ വിശ്രമിക്കുന്ന 150 കോടി മുസൽമാന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സന്ദർശിക്കാൻ മദീനത്തേക്ക് പോകുന്ന ദിവസം എപ്പോഴാണ് കടന്നു വരിക? ഹാകേ ദറേ റസൂൽ കാ സുർമാ ലഗായേഹം, മദീനത്ത് ചെന്നിട്ട്, എൻ്റെ മുത്തുനബിയുടെ മദീനത്ത് ചെന്നിട്ട് ആ മണ്ണെടുത്തിട്ട് എനിക്ക് കണ്ണിൽ സുർമയെഴുതണം. എന്തൊരു വാക്കാണല്ലേ, എനിക്ക് കണ്ണിൽ സുർമയെഴുതണം. ഹറാമുല്ലദീ ദുൽ ഐശി ഹത്താ അസൂറഹു അഉഹ്നി ഉഐശൻ വൽ ഫുആദു ജരീഹു. ഹറാമുൻ, എനിക്കിനി മുതൽ ഹറാമാണ്. ലദീദുൽ ഐഷ്, എന്റെ ജീവിതത്തിന്റെ ദൂർത്തും പൊങ്ങച്ചവും ആനന്ദവും. ഹത്താ അസൂറ, എന്റെ ആദ്യത്തെ ഉദ്ദേശം മുത്തുനബിയെ കാണണം. എനിക്കിരു ഹറമുകളും സന്ദർശിക്കണം. അള്ളാഹുവിന്റെ ഭവനം കഅബ എനിക്ക് പ്രദക്ഷിണം ചെയ്യണം. പച്ചക്കുബ്ബയിൽ വിശ്രമിക്കുന്ന മുഹമ്മദ് മുസ്തഫ അവിടത്തെ റൗളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹൃത്തടത്തിൽ നിന്നൊരു സലാം
ഇസ്ലാം പറയണം. ഈ നശ്വരമായ ദുനിയാവിൽ ഞാൻ എങ്ങനെ പൊങ്ങച്ചം നടിച്ചു ദൂർത്തടിച്ച് ജീവിക്കും? എന്റെ ഹൃദയം എന്റെ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. അല്ലാഹു പടച്ചവൻ ആ ഹബീബിന്റെ റൗലയിലെത്താൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഭവനം ഏഴുവട്ടം ചുറ്റാൻ പ്രദക്ഷിണം ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പോണ്ടേ പോണ്ടേ, ആഗ്രഹിക്ക്, ദുആ ചെയ്യ്. പണമല്ല മാനദണ്ഡം, തൗഫീക്കാണ്. തൗഫീക്ക്, ആ ഞാൻ ഒരുപാട് ദുആ ചെയ്തു. ഓതുന്ന കാലത്ത് ദറസിന്റെ അകത്തളങ്ങളിലിരുന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫർളായ ഹജ്ജ് നിർവഹിച്ചു, അനേകം തവണ ഉംറയ്ക്ക് പോകാൻ സാധിച്ചു, തീർന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ഖിബ്ല ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് നമസ്കരിക്കാൻ സാധിച്ചു. അസറും മഗ്രിബും ഇശായും അൽഹംദുലില്ലാ. നിങ്ങൾക്കും അല്ലാഹു തആല മസ്ജിദുൽ അഖ്സ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. തന്റെ ദാസനെ നിശയുടെ നിശബ്ദതയിൽ, നിഷീധിനിയുടെ ഏതോ യാമത്തിൽ നിശാ പ്രയാണം ചെയ്യിച്ചു മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സ, അങ്ങേ അറ്റത്തെ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. ബാറക്കിന ഹൗല, അതിന് ചുറ്റിലും നാം ബർക്കത്താക്കി വച്ചിട്ടുണ്ട്. അനേകം പ്രവാചകന്മാരുടെ ശരീരം ഏറ്റുവാങ്ങിയ മണ്ണ്, പുഴകൾ, ഫ്രൂട്ട്സ്, ധാരാളം പഴവർഗ്ഗങ്ങളുള്ള മണ്ണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം മസ്ജിദുൽ അഖ്സ 40 ഏക്കർ ഒലിവ് മര തോട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 40 ഏക്കർ. അല്ലാഹു കാണാൻ തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നബി തിരുമേനി സമാശ്വസിപ്പിക്കുന്ന രംഗമാണിത്. നോക്കൂ, ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പഗണ്ട. ആ പ്രോപ്പഗണ്ടയാണ് വരാൻ പോകുന്ന, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഉന്മൂലനം, ആ പ്രത്യയശാസ്ത്രം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 25 കോടി മുസ്ലിമീങ്ങളെ കൊന്നു തീർക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നമ്മുടെ രാജ്യം അപകടത്തിലേക്കായിരിക്കും. നമ്മുടെ രാജ്യം ചിന്നിച്ചിതറിപ്പോകും. ഈ ബോധ്യം രാജ്യം ഭരിക്കുന്നവർക്കുണ്ടാകണം, അവരുടെ പാർട്ടിക്കും ഉണ്ടാകണം. അപകടകരമായ നീക്കമാണത്. അങ്ങനെ ഒരു നീക്കം സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന്, ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ആ ഹിഡൻ അജണ്ട, നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നാം എല്ലാം ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിതാൻ ഹമാരാ ഹമാരാ, സാരേ ജഹാൻ സേ അച്ഛാ. 20-ാം നൂറ്റാണ്ടിന്റെ കളഘോഷം, ഇതായിരുന്നു ദേശീയ ഗാനം ആകേണ്ടിയിരുന്നത്. അല്ലാമ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിന്റെ ഈ വരികൾ. മദ്ഹബ് നഹി സികാത്ത ആപസ് മേ ബൈറ റക്നാ. ഒരു മതവും പഠിപ്പിക്കുന്നില്ല. മദ്ഹബ് നഹി സികാത്ത ആപസ് മേ ബൈറ റക്നാ, വിദ്വേഷവും വെറുപ്പും. ഭഗവത്ഗീത പഠിപ്പിക്കുന്നില്ല, രാമായണം പഠിപ്പിക്കുന്നില്ല, ബൈബിള് പഠിപ്പിക്കുന്നില്ല, വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്തായിരുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സൗഹാർദ്ദം, അല്ലേ? മുസൽമാന്റെ വീട്ടിലെ കല്യാണത്തിന് ഹിന്ദുക്കൾ വരുമായിരുന്നു, ഹിന്ദുക്കളുടെ വീട്ടിൽ മുസ്ലിങ്ങൾ പോകുമായിരുന്നു. മങ്കാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും കേട്ടിട്ടില്ലേ? മങ്കാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും കേട്ടിട്ടില്ലേ? മലപ്പുറം മമ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ട കാര്യസ്ഥൻ നായരായിരുന്നു. പഴശ്ശിയുടെ പ്രിയപ്പെട്ട സേവകൻ ഉണ്ണിമൂസയായിരുന്നു.
നോക്കൂ, മുസ്ലിമും ഹിന്ദുവും തമ്മിൽ വലിയ സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടം. ഒരു ദിവസം മങ്കാട്ടച്ഛൻ കുളിച്ച് ചെവിയിൽ തുളസി ഇലയും ചൂടി പോവുകയ. അപ്പോ കുഞ്ഞായൻ മുസ്ലിയാർ, കുഞ്ഞായൻ മുസ്ലിയാരുടെ ഖബർ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിയിൽ ഇമാമായി സേവനം ചെയ്ത ആളാണ് ഞാൻ, തലശ്ശേരി സ്റ്റേഡിയം ജുമാ മസ്ജിദ്. അവിടെയാണ് ഖബർ, പക്ഷെ എവിടെയാണെന്നറിയില്ല. പണ്ടവിടെ വാഴ്ന്ന് നടക്കുമ്പോൾ പിന്നിൽ വന്ന് ഞോണ്ടിയിട്ട് പോവും, ഞോണ്ടുക തോണ്ടുക എന്നൊക്കെ പറയുമല്ലേ. മരിച്ചതിന് ശേഷവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്ന് കേൾക്കപ്പെടുന്നു. കുഞ്ഞായ മുസ്ലിയാർ ജീവിതത്തിൽ വലിയ തമാശക്കാരനല്ലേ. അപ്പൊ മങ്കാട്ടച്ഛനോട് പറഞ്ഞു, ഞങ്ങൾക്കും ഉണ്ട് രേല, ആ ഇല ചെവിയിലല്ല വെക്കേണ്ടത്, അത് തൊടയുടെ ഇടയിലാണ് വെക്കേണ്ടത്. വലിയ ഇലയാന്നോർത്ത് മങ്ങാട്ടച്ഛൻ അത് പറിച്ചു തൊടയുടെ ഇടയെ വെച്ചെന്നാ. സുബഹാനല്ലാ, മതസൗഹാർദ്ദത്തിന്റെ ചൊറിച്ചിലുണ്ടായെന്നാ പറയുന്നത്. അതേതാ ഇല? പല നാട്ടിൽ പലത് പറയും. ഒന്ന് പറയതേ, ചൊറിയണം. ആ ചൊറിയണം പറിച്ച് തേച്ച എങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം. അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഒക്കെ അള്ളാഹു സന്മാർഗം നൽകട്ടെ, സന്മാർഗം നൽകട്ടെ. ഹിദായത്ത് അള്ളാഹു അല്ലേ കൊടുക്കേണ്ടത്. അത് കിട്ടിയാൽ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾ, മാൻ പവർ, നമ്മുടെ രാജ്യത്തിന്റെ മാൻ പവർ എന്താ, 130 കോടി ജനങ്ങളുടെ ശക്തി. ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ത്രിവർണ പതാക, കുത്തബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി വർഷം തോറും കയറി നിന്ന് ആ ദേശീയ പതാക ഉയർത്തുന്നു. ആ ലാൽ കിൽ, ആ ചെങ്കോട്ട ആരാണ് ഭാരതത്തിന് സമ്മാനിച്ചത്? പ്രിയപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി അല്ലേ. അദ്ദേഹം തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ഡൽഹി ജുമാ മസ്ജിദും പണി കഴിപ്പിച്ചത്. ഞാൻ വായിച്ചു, ഡൽഹി ജുമാ മസ്ജിദിൽ ആദ്യമായി നമസ്കാരം ഉദ്ഘാടനം ചെയ്തതും ഷാജഹാൻ ചക്രവർത്തി തന്നെയാ. അള്ളാഹു നമുക്ക് ഈ പാരമ്പര്യം നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. നാം ഒരിക്കലും മതതീവ്രവാദികളാകരുത്, ഭീകന്മാരാകരുത്. നമ്മെ വെറുക്കുന്നവരെ നാം സ്നേഹിക്കണം, നാം സ്നേഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹാബിയാണ്. ആ സഹാബിയെ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ 3 ഉപദേശങ്ങൾ നൽകി. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, മുആദേ നീ എവിടെ ചെന്നാലും റബ്ബിനെ ഭയപ്പെടണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഒന്നാമത്തെ ഉപദേശം, നീ എവിടെ ചെന്നാലും തഖ്വയിൽ ജീവിക്കണേ. രണ്ടാമത്തെ ഉപദേശം, ഇദ്ഫ ബില്ലതി ഇദ്ഫ സയ്യഅത അൽ ഹസന തംഹുഹാ, നീ തിന്മയെ നേരിടണം നന്മ കൊണ്ട്, നീ തിന്മയെ പ്രതിരോധിക്കണം നന്മ കൊണ്ട്. യംഹുഹാ, ഈ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. വർഗീയത പറയുന്നവരോട്, മർദ്ദിക്കുന്നവരോട്, കൊലപാതകം ചെയ്യുന്നവരോട് നമുക്ക് സൗഹാർദ്ദത്തിന്റെ മെസ്സേജ് കൊടുക്കാം. നമുക്കവരോട് മാന്യമായ പെരുമാറ്റം നടത്താം. അവർ ചിന്തിക്കും, കണ്ടോ. മൂന്നാമത്തെ ഉപദേശം, തിന്മയെ തിന്മ കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്. മൂന്നാമത്തെ ഉപദേശം, വഹാലിക്കിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് പെരുമാറണം നല്ല സ്വഭാവത്തിൽ. ആരോടും നല്ല പെരുമാറ്റം. ഞങ്ങളുടെ നാട്ടിൽ ദേഷ്യം വരുമ്പോ ഒരു പെരുമാറ്റം ഉണ്ട് കേട്ടോ, അറിയോ, ഒരെണ്ണം വെച്ച് കൊടുക്കും, അതിനും പെരുമാറ്റം എന്നാ പേര്. ആ നല്ല സൽസ്വഭാവിയായി മാറണം. ചില ആളുകൾ പൈസക്കാരെ കാണുമ്പോൾ നല്ലവനാവും അല്ലേ, പാവങ്ങളെ കാണുമ്പോഴോ തിരിച്ചു നടക്കും.
നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ ഇടപെടണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞ ഉപദേശം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്, ഹ്രസ്വമാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പനക്കൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം പി എം എസ് എ പൂക്കോയ തങ്ങളുടെ മൂന്നാമത്തെ മകനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി തങ്ങൾ. അദ്ദേഹം ആലിമാണ്, ഫൈലിയാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു വർഷങ്ങളായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം. പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെയും അനിയനാണ്, സയ്യിദാണ്, പ്രവാചക പരമ്പരയിലെ കണ്ണിയാണ്. പ്രവാചക പരമ്പരയെ ആദരിക്കണമെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്ത് തന്നെയുണ്ട്. ഇത് പറയുമ്പോ കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ കുറച്ചാളുകൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോ ഒരാളുടെ വർത്തമാനം കേട്ടു ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറയുകയാ, തങ്ങന്മാരൊക്കെ വരുമ്പോ ആ തങ്ങന്മാരെ കൈപിടിക്കാനും ആ തങ്ങന്മാരെ മുത്തിമണത്താനും ചിലരുടെ അന്ധവിശ്വാസം ഭയങ്കരമാണെന്ന്. ആ പുള്ളി ഏത് പുള്ളിയാന്നിപ്പം മനസ്സിലായില്ലേ? അഹ്ലു ബൈത്തിനെ കുറിച്ച്, തങ്ങന്മാരെ കുറിച്ച് ഒരാൾ തട്ടിവിടുകയാ, മറ്റൊരാൾ ഉടനെ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ തങ്ങന്മാരുണ്ടെങ്കിൽ നമ്മളും തങ്ങളാ, നമ്മൾ ആദന്നബിയുടെ മക്കളല്ലേ എന്ന്. നമ്മൾ ആദന്നബിയുടെ മക്കളല്ലേ, നമ്മളും തങ്ങന്മാരാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, മരണ വീട്ടിലും അങ്ങനെ ചിലരെ കാണാം. മയ്യത്ത് കൊടുപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞ് എടുക്കാൻ സമയത്ത് വെള്ള തലപ്പാവ് ധരിച്ച മുസ്ലിയാക്കന്മാർ വരുമ്പോ കുറച്ചാളുകൾ ഇറങ്ങിപ്പോകുന്നത് കാണാം. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. കബറടക്കം കഴിഞ്ഞാൽ തസ്ബീത്തിനവരുണ്ടാവും, അവസാനം ഒരു ദുആ ചെയ്യും ഈ ശുഭ്രവസ്ത്രധാരികളായ ഉസ്താദുമാർ. അവരവിടെ നിന്ന് മെല്ലെ ഊരുന്നത് കാണാം. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മയ്യത്തിന് വേണ്ടി ഒരു ദുആ. ആ വീട്ടുകാർക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്നതാണത്, ആ മയ്യത്തിന് എത്രമാത്രം ആശ്വാസം നൽകുന്നതാണ് അല്ലേ? ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ സയ്യിദ് ഹൈദർ അലി തങ്ങൾ, അവരുടെ ജ്യേഷ്ഠനായിരുന്നു ബൈത്തുർ റഹ്മ. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് കാരുണ്യത്തിന്റെ ഭവനങ്ങൾ, കിടപ്പാടമില്ലാത്തവർക്ക് കയറിക്കടക്കാനുള്ള ആശയം ഹൈദർലി തങ്ങളുടേതാണ്. നടപ്പിലാക്കിയത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ്. നൂറുകണക്കിന് ബൈത്തുർ റഹ്മ പ്രത്യേക വൈറ്റ് ആൻഡ് ഗ്രീൻ പെയിന്റോടുകൂടി, ആ പെയിന്റ് കാണുമ്പോൾ അറിയാം അത് ബൈത്തുർ റഹ്മയാണ്. അത് നടപ്പിലാക്കി ജാതി മതഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ തലചായ്ച്ചുറങ്ങുന്നു. അള്ളാഹു അതിന്റെ പ്രതിഫലം ഈ അഹ്ലുബൈത്തിലെ തങ്ങന്മാർക്ക് നൽകും, യാതൊരു സംശയവുമില്ല. ഇതിനുശേഷം പ്രഭാഷണ മധ്യേ അബൂഷമ്മ സുസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രണ്ട് സ്വന്തം അനുഭവങ്ങളായിരുന്നു. അതിലൊന്ന്, ഷമ്മാസ് ഉസ്താദിന്റെ നാടിന് സമീപത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളി ഉദ്ഘാടനത്തിനെത്തിയ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രോഗ്രാമിന്റെ ആമുഖമായി താൻ നടത്തിയ ഖുർആൻ പാരായണം തങ്ങൾ കേൾക്കാനിടയായ സാഹചര്യത്തെ കുറിച്ചാണ്. കാറിൽ വരുന്നു, ആ പ്രകാശിക്കുന്ന മുഖം. തങ്ങൾ വന്ന് പള്ളിയുടെ മുറ്റത്ത് കാലു ചവിട്ടുമ്പോൾ അവിടെ ഖുർആൻ പാരായണം ചെയ്തത് ഞാൻ അന്ന് അർറഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുക. ഷിഹാബ് തങ്ങൾ യോഗം കഴിഞ്ഞു തിരിച്ചു പാണക്കാട്ടേക്ക് പോകാൻ കാറിൽ കയറി, ഇഷാ നിസ്കാരം കഴിഞ്ഞ് വിത്ര നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷിഹാബ് തങ്ങൾ വിളിക്കുന്നു. ഞാൻ ഓടിച്ചെന്നു, എനിക്ക് നിധി കിട്ടിയ പോലെയാ. തങ്ങൾ ചോദിച്ചു, എവിടെയാ വീട്? ഇരാറ്റുപേട്ട അഡ്വക്കറ്റ് ഹാജി വി എം എ കരീം. ഞാൻ പറയും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാ, ആ അവരുടെ നാടാണല്ലേ. എന്നിട്ട് പറഞ്ഞു, മോനെ കൊടപ്പനക്കൽ വരണം. പാണക്കാട്ടേക്ക് ക്ഷണിക്കുക. മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ പാണക്കാട് ചെല്ലുന്നു. തങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു. പൊതുവെ അഹ്ലുബൈത്തിന് ഓർമ്മശക്തി കൂടുതലാണ്. അള്ളാഹു പടച്ചവൻ അവരുടെ മെമ്മറിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പത്തിൽ ഞാനൊരു ഏലസ് കെട്ടിയിട്ടുണ്ട്. എന്തിനാന്ന് പറയില്ല. എനിക്കും എൻ്റെ ഇക്കാക്കും
എന്റെ അഭിയുന്നനായ പിതാവ് 42 കൊല്ലം മുമ്പ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ പിതാവാണ്. പി എം എസ് എ പൂക്കോയ തങ്ങൾ നിരവധി കറാമത്തുകൾ കാണിച്ച മഹാൻ. പൂക്കായ തങ്ങളുടെ വീട്ടിലെത്തി വാപ്പ രണ്ടയലസ് കൊടുത്തു. ഞാനും എൻ്റെ ഇക്കയും മർഹൂം താഹ 13 വർഷം മുമ്പ് വഫാത്തായി പോയി. എൻ്റെ ജേഷൻ എൻ്റെ ഇക്ക, അള്ളാഹു ആ കബർ വിശാലമാക്കട്ടെ. ആ ഏലസ് കിട്ടിയതോടുകൂടി ആ ബുദ്ധിമുട്ട് മാറി. അള്ളാഹു പാണക്കാട് കുടുംബത്തെ പടച്ചവും കബൂലാക്കട്ടെ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾക്ക് അള്ളാഹു മൗഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പുതുതായിട്ട് ലീഡർഷിപ്പിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിനെ വിവേകത്തോടെ തൻ്റെ ഇടത്തോടെ നയിക്കാൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാർ, ആ മഹാനാണ് ഹൈദർലി തങ്ങളാണ് നമ്മുടെ ഈ മനോഹരമായ മസ്ജിദിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അവരുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തിൽ ഈ മഹല്ല്, ഈ സമുദായം ഒറ്റക്കെട്ടാണ്. വെറുപ്പും വിദ്വേഷവുമില്ലാതെ സമുദായത്തിൻ്റെ ഐക്യം അവിടെ നമ്മുടെ ഉമറാക്കൾ നിലനിർത്തി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും നമ്മൾ പരീക്ഷിക്കപ്പെടും. ആല ഇംറാനിൽ അല്ലാഹു തആല ഒരു മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിനല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും കേൾക്കേണ്ടി വരും, അദൻ കസീറ, ധാരാളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. നോക്കൂ, മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവരും ഇത്രമാത്രം വിഭജിക്കപ്പെടുമെന്ന് നാം ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചു കളഞ്ഞു അല്ലേ. നോക്കൂ, വംശീയവാദികളോടൊപ്പം ഒരു പറ്റം ക്രസംഗികളും കൂടി ചേർന്നുകൊണ്ട് ഈ സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ. നാർക്കോട്ടിക് ജിഹാദ്, ഹലാൽ ജിഹാദ്, ഹിജാബ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, പുതിയ പുതിയ ജിഹാദ്, മീഡിയ വൺ ജിഹാദ്, മർക്കസ് നോളജ് സിറ്റി ജിഹാദ്, അവസാനത്തെ വെടി ശശികല പൊട്ടിച്ചു, നോളജ് സിറ്റിയിൽ നടക്കുന്നത് താലിബാനിസമാണെന്ന്. എന്താ സുഹൃത്തുക്കളെ, മീഡിയ വൺ എന്തിനാ നിരോധിച്ചത്? ആ കവർ ഇന്നും തുറന്നിട്ടില്ല. ദേശദ്രോഹപരമായ പ്രവർത്തനങ്ങളുണ്ടായി, അത് എന്താണ് എന്ന് ആ കവർ തന്നെ തുറന്നിട്ടില്ല, ആ പരാതിയുടെ കവറ്. നോക്കൂ, കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ അത് തള്ളി. ഇനി ഇതാ അത് സാധൂകരിച്ചു. ഇനി മീഡിയ വൺ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. എന്താ സുഹൃത്തുക്കളെ, മുസ്ലിം പത്രങ്ങൾ, മുസ്ലിം ചാനലുകൾ എല്ലാം നിരീക്ഷിക്കപ്പെടുന്നു, എല്ലാം വിമർശിക്കപ്പെടുന്നു. പുതിയ പുതിയ കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ പുതിയ പുതിയ ജിഹാദുകൾ ഈ സമുദായത്തിന്റെ തലയിലേക്ക് ഇടുകയാണ് വർഗീയ വംശീയവാദികൾ. അല്ലാഹു പറഞ്ഞു, ഇസ്ബിറു വസാബിറു വറാബിതു, നിങ്ങൾ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. വറാബിതു, പരിഹാരം അല്ലാഹു പറയുന്നു, നിങ്ങൾ സന്നദ്ധരായാൽ മതി. നിങ്ങൾ ഉറങ്ങാതെ ജാഗരൂകരായി സന്നദ്ധരായാൽ മതി. വറാബിതു വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ വിജയിച്ചേക്കാം. എന്താണ് ഈ സന്നദ്ധത? ഇതിന് രണ്ടർത്ഥമുണ്ട്. വർഗീയ ഫാസിസ്റ്റുകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നീങ്ങുമ്പോൾ ഒരു വംശീയ ഉന്മൂലനത്തിന് അണിയറയിൽ വട്ടം കൂട്ടുമ്പോൾ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഉണർന്ന് സന്നദ്ധരാകണം. സുഹൃത്തുക്കളെ, ഡോക്ടർ സജീന്ദർ സച്ചാർ 10 വർഷം അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്.
സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം പിന്നിട്ടിട്ടും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, എല്ലാ രംഗത്തും പുറകിലാണ്. ഇത് കണ്ടെത്തിയത് ഗവൺമെന്റിന്റെ തന്നെ ഒരു കമ്മീഷനാണ്. എന്താണ് ഈ സമുദായം വളരെ പുറകിലാണ്. നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ഈ ദക്ഷിണ സംസ്ഥാനങ്ങൾ നേരിയ പുരോഗതി ഉണ്ടായിട്ടെന്നല്ലാതെ 4 കോടി മുസ്ലിമീങ്ങളുള്ള യു പിയിൽ മുസ്ലിം സമുദായം വളരെ പുറകിലാണ്. അതുപോലെ പശ്ചിമ ബംഗാളിൽ, ആസാമിൽ ഈ സമുദായത്തെ സർക്കാർ ജോലികളിൽ നിന്ന്, അർദ്ധ സർക്കാർ ജോലികളിൽ നിന്ന് മനഃപൂർവ്വം തഴയുന്ന സമീപനം, അതോടൊപ്പം തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, മുസ്ലിമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ താറടിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ നിർബാധം നടന്നിട്ടും ഭരണകൂടം തടയുന്നില്ല. ഭരണകൂടത്തിന്റെ മൗനവാദിവാദത്തോടുകൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ പ്രചരണം നടക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ. പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പതറാതെ ഈമാന്റെ കരുത്തുകൊണ്ട് സന്നദ്ധരായി നിൽക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യത്തെ അപകടങ്ങളിൽ നിന്ന്, എല്ലാവിധ വിദ്വേഷങ്ങളിൽ നിന്നും, വെറുപ്പിൽ നിന്നും നീ സംസ്കരിച്ചു തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ വഫഖ്ഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാൽ ഖുർആനൽ ഹകീം. اللهم بارك لنا في جميع امورنا وفي مجلسنا هذا بركه تامه يا رب العالمين. കരുണത്തിന്റെ കടലായ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് വന്നവരെ നീ കബൂലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, മുദരിസ് ഉസ്താദവറുകൾ, സദർ ഉസ്താദ്, ഉമറാക്കൾ, അല്ലാഹുവെ സ്നേഹനദികളായ ദറസിലെ കുഞ്ഞുങ്ങൾ, അല്ലാഹുവെ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ. ഉമ്മ പെങ്ങന്മാരെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ മഹത്തായ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവെ, അല്ലാഹുവെ ഞങ്ങളെ നീ മാരകമായ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവെ കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ. വീടുപണി എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പൊന്നു മക്കൾ ഡിഗ്രിയും PG പഠിക്കുകയാണ്, നല്ല നിലയിൽ അവരുടെ എക്സാം റിസൾട്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ ആൺമക്കളെ നീ സംരക്ഷിച്ചു കൊള്ളണേ അല്ലാ. അല്ലാഹുവെ കുടുംബത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവെ ബിസിനസ്സിൽ ഉയർച്ച തരണേ അല്ലാ. ഹാസിദിന്റെ അസൂയ, സാഹിറിന്റെ മരണത്തിൽ നിന്ന് കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അയൽവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ഐക്യവും ഒരുമയും നൽകണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, അല്ലാഹുവെ ഈ മദ്രസയെ സഹായിക്കുന്നവർ, ഈ മസ്ജിദിനെ പരിപാലിക്കുന്നവർ, അല്ലാഹുവെ എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകണേ അല്ലാ, നൽകണേ അല്ലാ. റബ്ബന റഹ്മ ബഅന വഉമ്മഹാതിന കമാ റബ്ബൗന സ്വാറ. ആമീൻ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് വന്നൊരു 3 സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين. السلام عليكم ورحمه الله وبركاته.